സർക്കാരിനെതിരെ ഒരു വിഷയം പറയാൻ കിട്ടാതെ നിൽക്കള്ളിയില്ലാതെ വരുമ്പോൾ കോൺഗ്രസ്സുകാർ ചെയ്യുന്നൊരു പണിയുണ്ട്, സൈബർ ആക്രമണം, സൈബർ ബുള്ളിയിങ്. അത് സ്വന്തം പാർട്ടിക്കാരാണെന്നോ സ്വന്തം പാർട്ടി കുടുംബത്തിലെ അംഗമാണെന്നോ ഒന്നും അവരിപ്പോൾ നോക്കാറില്ല, അങ്ങ് കണ്ണുമടച്ച് ആക്രമിക്കും. അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കോൺഗ്രസ്സുകാരുടെ മട്ട് കണ്ടാൽ തോന്നും ദിവ്യ എസ് ഐ എ ആർ പഠിച്ച് പരീക്ഷ എഴുതാതെ IAS നേടിയതാണ്. അവരോർക്കണം കേരളം കണ്ട സമരത്തിനായൊരു കോൺഗ്രസ് നേതാവ് ജി കാർത്തികേയന്റെ മരുമകൾ എന്ന പരിഗണന അവർ കൊടുത്തിട്ടില്ല. ശബരിനാഥ് എന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ മുൻ MLA കോൺഗ്രസ് MLA ഭാര്യ എന്ന പരിഗണന പോലും ഈ ദിവ്യ എസ് ഐ ആർക്ക് അവർ കൊടുത്തില്ല. എന്നിട്ടും എന്തേ, ഇപ്പോഴും പലരും ഉപദേശിച്ചിട്ടും സൈബർ ബുള്ളിയിങ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ കോൺഗ്രസ് സൈബർ മൂലികൾക്ക് ഗ്രൂപ്പ് സമവാക്യങ്ങൾ വളരെ വിലപ്പെട്ടതാണ് ഈ കുടുംബ ബന്ധങ്ങളെക്കാൾ. അഴിഞ്ഞാടുകയാണ് അവർ ദിവ്യ എസ് ഐ ആർക്കെതിരെ. കുറച്ച് ദിവസമായി തുടരുകയാണ് കോൺഗ്രസ്സുകാരുടെ സൈബർ സെൽ. രണ്ടു മൂന്ന് ദിവസമായി ഇങ്ങനെ കനത്ത് തന്നെ പണിയെടുക്കുന്നുണ്ട്. ദിവ്യക്കെതിരെ സങ്കടകരമായൊരു നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസിലെ സൈബർ സെൽ തന്നെ നടത്തുന്നത്. കോൺഗ്രസിന്റെ സൈബർ സെല്ലിന്റെ ടീം തലവൻ സരിൻ വരെ ദിവ്യയെ രാഷ്ട്രീയവും കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ മികച്ചവർ ആരൊക്കെ എന്നൊക്കെ പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ സങ്കടം വരും. വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാക്കിയതിനെ തുടർന്ന് മുഖ്യമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്ന ദിവ്യ എസ് ഐ ആർ വിസിലിന്റെ MD എന്ന നിലയ്ക്കാണ്. ഇതിനെ തുടർന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ സൈബർ ആക്രമണവും തുടങ്ങിയത്. KPCC ഡിജിറ്റൽ മീഡിയ കൺവീനർ സരിൻ ഉൾപ്പെടെ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ വിമർശനം നടത്തിയിരിക്കുകയാണെന്ന് ദിവ്യ എസ് ഐ ആർ വളരെ വിഷമത്തോടെ പറയുന്നു. ഇതിനു മുമ്പ് മെഡിക്കലായ IAS ഉദ്യോഗസ്ഥർ കേരളത്തിൽ പണിയെടുത്തിട്ടുണ്ട്. അവരോട് ചോദിച്ചു നോക്കിയാൽ മതി, അവർ പറഞ്ഞു തരും കേരളത്തിൽ നയിച്ച ദീർഘവിഷമുള്ള മുഖ്യമന്ത്രി ആരെന്നൊക്കെ. ദിവ്യ എസ് ഐ ആർക്കും വളരെ വ്യക്തമായ അറിയാം. ചരിത്രമടക്കം പഠിച്ചിട്ടാണ് അവർ ഈ IAS പരീക്ഷ എഴുതി പാസ്സായതും ഇപ്പോൾ കേരളത്തിലെ IAS കേഡറിൽ വന്നിരിക്കുന്നതും. അതുകൂടി സാരൻ ഓർക്കണം. കോൺഗ്രസ് നേതാവ് ശബരിനാഥിന്റെ ഭാര്യയായ ദിവ്യ എസ് ഐ ആർ അങ്ങനെ കോൺഗ്രസ്സുകാരുടെ തന്നെ സൈബർ ആക്രമണത്തിന് ഇരയായിരിക്കുന്നു. കാലം ഇത്ര പുരോഗമിച്ചിട്ട് ഒരു ബോധോദയം വരാത്ത കുറെ കോൺഗ്രസ്സുകാർ ഇപ്പോഴും പാട്ടിലുണ്ടല്ലോ എന്നാണ് ഇപ്പോൾ വളരെ വിഷമത്തോടെ ഒരു വിഭാഗം ചിന്തിക്കുന്നത്. പാലക്കാട് സ്ഥാനാർത്ഥിയാക്കാൻ മത്സരരംഗത്ത് സജീവമായ സരിന്റെ ഭാഗത്ത് നിന്നും ഒരു കോൺഗ്രസ് കുടുംബത്തിലുണ്ടായ ഈ സൈബർ ആക്രമണം എങ്ങനെ കോൺഗ്രസ് നേതൃത്വം ന്യായീകരിക്കുമെന്ന് കണ്ടറിയണം. സംസ്ഥാന കേഡറിലെ IAS ഉദ്യോഗസ്ഥയാണ് വിഴിഞ്ഞം തുറമുഖ കമ്പനി വിസിലിന്റെ MD. അവർ ഉദ്ഘാടനം ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞില്ലെങ്കിലും ഒരു ഔദ്യോഗികമായ ചട്ടലംഘനമാണ്. സംസ്ഥാനത്ത് നടക്കുന്ന ഒരു സുപ്രധാന ഉദ്ഘാടന ചടങ്ങിൽ അതിന് മേൽനോട്ടം വഹിക്കുന്ന വിസിലിന്റെ MD സർക്കാരിന്റെ ചടങ്ങിലെ പ്രാതിനിധ്യവും മുഖ്യമന്ത്രി മന്ത്രിമാരുമടക്കം ഉള്ളവരുടെ സാന്നിധ്യവും എടുത്തു പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ എന്തായനെ. ദിവ്യ എസ് ഐ ആർ സർക്കാർ ചട്ടങ്ങൾ അനുസരിച്ച് തന്നെയാണ് പ്രവർത്തിച്ചത്. ഇനി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പേരിൽ അവിടെ പറയണമെന്ന് പ്രോട്ടോക്കോളിലൊന്നുമില്ല. പിന്നെ ഔദ്യോഗിക പ്രസംഗിക അവിടെ സന്നിഹിതരായവരുടെ പേര് പറയും, ആ റിപ്പോർട്ട് അവതരിപ്പിക്കും. അവിടെ പറയേണ്ടത് സർക്കാർ നയം തന്നെയാണ്. നിയമസഭയിൽ ഗവർണർ വായിക്കുന്നത് രാജ്ഭവൻ തയ്യാറാക്കിയ നയമൊന്നുമല്ല, സർക്കാരിന്റെ നയം ഗവർണർ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. അതിന്റെ മറ്റൊരു രൂപം തന്നെയാണിതും. ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞില്ല എന്നതായിരുന്നു കോൺഗ്രസ് സൈബർ സെല്ലുകാർ ദിവ്യ എസ് ഐ ആർ കണ്ടെത്തിയ ന്യൂനത. തങ്ങളെ കൊണ്ട് സാധിക്കാത്ത വിഴിഞ്ഞം തുറമുഖത്തെ പരമാവധി നാറ്റിക്കണമല്ലോ. ഇപ്പോൾ എവിടെ നോക്കിയാലും സൈബർ ബുള്ളിങ് ആണ്. ഒരു അഭിപ്രായം പറഞ്ഞാൽ, നിലപാട് വ്യക്തമാക്കിയാലൊക്കെ അപ്പോൾ തന്നെ ഒരു വിഭാഗം സൈബർ മുരികൾ ഇറങ്ങി തിരിച്ച് പ്രതികരിച്ചു കളയും. അതൊരു മനുഷ്യനെ വ്യക്തിഹത്യ നടത്തുന്നതിലേക്കും നയിക്കും. സ്വകാര്യ ജീവിതത്തിലേക്കുള്ള ഇടിച്ചു കയറലായാലും പലയിടത്തും അത് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കോൺഗ്രസ്സുകാർ ഇടിച്ചു കയറുന്നത് ഒരു തലമുതിർന്ന നേതാവിന്റെ കോൺഗ്രസ് നേതാവിന്റെ കുടുംബത്തിലേക്കാണെന്ന് ഇനിയെങ്കിലും നിങ്ങളൊന്ന് ഓർക്കണം. കാരണം വിഴിഞ്ഞം തുറമുഖത്തിൽ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി വെച്ച നാണക്കേട് അത് മറ്റൊരു തലത്തിലുള്ള നാണക്കേടായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീക്കെതിരെ എന്തുമാത്രം അപമാന വാക്കുകൾ, അപവാദങ്ങൾ പടച്ചുവിടാമോ, അതൊക്കെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സൈബർ ടീമുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് വടകരയിലും കണ്ടത്. അതുതന്നെയാണ് സംസ്ഥാനത്തെ പല മുതിർന്ന CPM വനിതാ നേതാക്കൾക്ക് നേരെ ഉണ്ടായതും. അതിൻ്റെ അതേ നാണയത്തിൽ നിങ്ങളിപ്പോൾ കോൺഗ്രസിനുള്ളിലെ വനിതകൾക്കെതിരെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ കുടുംബത്തിനെതിരെയൊക്കെ നിങ്ങൾ പ്രതികരിച്ചു തുടങ്ങുന്നു, പ്രവർത്തിച്ചു തുടങ്ങുന്നു. നാണക്കേടെന്നല്ലാതെ മറ്റൊന്നും ഇതിനെ പറയാനില്ല.